ഓസ്ട്രേലിയൻ ട്രേഡ് കമ്മീഷണറുമായിട്ട് ഞങ്ങൾ അഗ്രിമെൻ്റ് ഒപ്പിട്ടു. അത് ഓസ്ട്രേലിയയിലെ മെൽബോണിൽ വിക്ടോറിയ സ്റ്റേറ്റിൽ ഞങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് പ്ലസ് ലോജിസ്റ്റിക് സെൻറ്റർ വൈൻ ആൾറെഡി ലാൻഡ് ഞങ്ങൾക്ക് 24 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ആൾറെഡി അലോട്ട് ചെയ്ത് ബിൽഡിംഗ് പണി 2 മാസത്തിനുള്ളിൽ ഫിനിഷാവും. ഞങ്ങൾ അടുത്ത മെയ്യിൽ അത് ഇനാഗുറേറ്റ് ചെയ്യും. ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം കമ്പനി ഫുഡ് പ്രോസസ്സിംഗ് മീറ്റ് പ്രോസസ്സിംഗ് ആ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇക്കൊല്ലം 8,000 കോടി രൂപയുടെ എക്സ്പോർട്ട് എത്തും. അടുത്ത കൊല്ലം 10,000. ഞാൻ 2025 10,000 crore എത്തും എന്നാണ് പറഞ്ഞത്. ഇക്കൊല്ലം 2024 8,000 എത്തിയിട്ടുണ്ട്. അതിൻ്റെ CEO ആണ്. അതായത് ഗൾഫിലേക്ക് മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഞങ്ങൾ അയക്കുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വളരെ വലിയ എക്സ്പോർട്ടാണ് ഇപ്പോൾ ഞങ്ങൾ സീ ഫുഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി നമ്മുടെ ഞങ്ങളുടെ ഫാക്ടറി തുടങ്ങി നല്ല ഇതാണ്. ഇനി ഒരു വലിയ ഫാക്ടറി കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും നമ്മുടെ UAE പ്രസിഡൻ്റ് ഹിസ് ഹൈനസുമായിട്ട് ബ്രദർലി അഫെക്ഷനാണ്. അത് നേരിട്ട് കണ്ടവനാണ് ഞാൻ ഇപ്രാവശ്യം കൂടി. ആ സ്നേഹവും ബന്ധവും വളരെ അടുപ്പാണ്. ആ അടുപ്പം ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാർക്കും മലയാളികൾക്കും നല്ലതാണ്. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിനാണ് ഇവിടുത്തെ ഭരണാധികാരികൾ നോക്കിക്കാണുന്നത്. ഇസ് മൈ ബ്രദർ എന്നാണ് ഇരുകൂട്ടും പറയുന്നത്. അപ്പോൾ ആ സ്നേഹം വളരെ നല്ല നിലയ്ക്കാണ്. ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇനിയും സോറി UAE ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇനിയും ഇന്ത്യയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് പാർക്കാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത്. എവിടെ? ഗുജറാത്തിൽ, സൂറത്തിൽ. അതിൻ്റെ ലാൻഡൊക്കെ അവർ അലോക്കേറ്റ് ചെയ്തു. അത് ഞങ്ങളും കൂടി ADQ ജോയിൻറ്റ് വെഞ്ചറാണ്. ഭാരത് മാർട്ട് ഇന്ത്യയുടെ പ്രൊഡക്റ്റിൻ്റെ അതും ദുബായ് ഭരണാധികാരിയും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡൻറ്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള അടുപ്പം ബെനിഫിറ്റാവുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഈ രാജ്യത്ത് വരുവാനും കച്ചവടം ചെയ്യുവാനും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നമ്മൾക്ക് ജോലി ചെയ്യുവാനും. കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ജോലി തന്നെയാണ്. നമ്മളും നിങ്ങളെപ്പോലെ ജോലി ചെയ്യുകയാണ്. അവസരം ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന കാശ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നാട്ടിലേക്ക് അയക്കാൻ സൗകര്യം ചെയ്തു തരും. അപ്പോൾ ഗൾഫ് ഭരണാധികാരികൾ എപ്പോഴും നമ്മൾ രാജ്യമായിട്ട് സ്നേഹമുള്ളവരാണ്, അടുപ്പുള്ളവരാണ്.